ഹലോ ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണേ അപ്പോൾ ഈ നെയ്യപ്പത്തിൻ്റെ റെസിപ്പി കാണുന്ന കാണുന്നതിന് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടെയുള്ള ബെൽബട്ടൺ എനിച്ചാൻ മറിക്കരുത് അല്ല ഓൾ എന്ന ഓപ്ഷൻ നെക്കണം അപ്പം ഞാൻ വിടുന്ന എല്ലാ റെസിപ്പീസിനും നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു നെയ്യപ്പം ഉണ്ടാക്കി ഇരുപത്തയ്യാരണി കേട്ടോ അപ്പോൾ ഈ ഒരു നെയ്യ് ഇപ്പം സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പം അത് നിങ്ങൾക്ക് കാണിച്ചിട്ട് വിചാരിച്ചിട്ടോ അതിന് വേണ്ടി കുറച്ച് അരി എടുത്തിട്ടുണ്ട് പിന്നെ ഇനി നാല് മണിക്കൂർ ഈ ഒരു അരി കുതിർക്കാൻ വെക്കണം അപ്പം ഇത് കുതിർത്തെടുത്ത അരി ആട്ടോ നാല് മണിക്കൂറിൽ ഒന്ന് കുതിർത്തെടുക്കാം ഇനി ഞങ്ങൾക്ക് ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഇട്ട് നല്ലവണ്ണം അരച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഈ അരി മിക്സിയുടെ ജാറിലിട്ടിട്ടെടുക്കാം ഈ ഒരു അരിയിലെ എല്ലാ വെള്ളവും പോവണം കേട്ടോ എന്നിട്ടിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇതാ മുഴുവനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ശർക്കര ഉണ്ടാക്കണം അതിന് വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള കുറച്ച് ശർക്കര എടുക്കാം നിങ്ങൾക്ക് അരിനുസരിച്ചുള്ള ശർക്കര എടുത്താൽ മതി ഞാനിപ്പം അഞ്ചാറ് ശർക്കര എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കാം അതിന് കുറച്ച് താഴോട്ടുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല വെള്ളം ഒന്ന് അലിപ്പിച്ചെടുക്കണം ഈ ശർക്കര ഒന്ന് ഉരുക്കി ഒന്ന് തിളച്ച് വരണം കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് തിളച്ച് വന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചിട്ട് ചേർക്കാൻ പാടുള്ളൂ ഇതിലെന്തെങ്കിലും ക്രിസ്റ്റൽസൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ പോയി കിട്ടണം അതിന് വേണ്ടിയാണ് അപ്പോൾ നമ്മൾ ശർക്കരപ്പാനി നമ്മുടെ അരിയുടെ അടിയിലായിട്ട് നിൽക്കണം മുകളിലോട്ട് വരരുത് കേട്ടോ അരിയുടെ അടി ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ വേണം ഈ ശർക്കര പാനം ഒഴിക്കേണ്ടത് കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു ശർക്കര മുയ്യൻ ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ അത് അഴിച്ചെടുത്ത് കേട്ടോ ശർക്കരേൻ്റെ ഇതിൻ്റെ അടിയിൽ വരണം ഇതടിക്കുമ്പോൾ പിന്നെ ഇത് അടിക്കുമ്പോൾ ചെറിയൊരു തരിയോട് കൂടി അടിക്കണം കേട്ടോ അങ്ങനെയാണ് ഇത് അടിക്കേണ്ടത് നെയ്യപ്പത്തിന് ഇങ്ങനെയായിട്ട് അടിക്കേണ്ടത് ഒരു തരികയോട് കൂടി അടിച്ചെടുക്കണം പിന്നെ ഇതിലോട്ട് ഒരു മൂന്നാല് ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുക നല്ലവണ്ണം അടിച്ചെടുക്കുക കേട്ടോ ഇലക്കായ് ചേർക്കുക നല്ലൊരു ഫ്ലേവർ ആണ് അതിന് വേണ്ടിയാണ് ഒരു കുഞ്ഞി തരി വന്നിട്ട് അത് അടിച്ചെടുക്കുമ്പോൾ അതടിച്ചതിന് ശേഷം നമുക്കിതത് പാത്രത്തിലോട്ട് മാറ്റാം പിന്നെ ശർക്കര കൂടി പോയാൽ നമ്മുടെ നെയ്യപ്പം നന്നാവില്ല കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള കുറച്ച് ശർക്കര എടുത്താൽ മതി ഇനി ഇതിലോട്ട് കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്ര എണ്ണ എടുത്തത് അതിനനുസരിച്ച് നിങ്ങൾ ചേർത്താൽ മതി കേട്ടോ അപ്പോൾ അതും ചേർത്ത് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ല ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഒരു കട്ടുകാട്ടൊന്നുമില്ലാതെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിങ്ങനെ മിക്സ് ചെയ്യുന്ന ഇങ്ങനെ ചെറിയൊരു കട്ട കട്ടക്കാട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് എള് ചേർത്ത് കൊടുക്കാം കേട്ടോ കറുത്തെള്ള് നല്ലൊരു ടേസ്റ്റ് ആണ് ഇത് ഓപ്ഷനൽ ആട്ടോ എനിക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ എള് ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ എള്ളും കൂടി ചേർത്തിട്ട് നല്ലവണ്ണമെന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ എള് ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ ഭാഗത്ത് എനിക്ക് തേങ്ങാ കൊത്തും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇല്ലോട്ട് ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക മധുരം ബാലൻസ് ചെയ്യാൻ ചെറിയ കുറഞ്ഞുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് അത് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു നുള്ള ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി ഇത് നാല് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പം ഇത് നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ റെസ്റ്റ് ചെയ്തെടുത്തപ്പോൾ നല്ലവണ്ണം കട്ടിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ആക്കി ഒന്ന് ലൂസ് പരുവത്തിലാക്കി എടുക്കാം നല്ല ലൂസല്ല ആദ്യത്തെ ബാക്ടറി ഇങ്ങനെ അതേപോലെ ഒന്ന് അതാ ഈ ഒരു ബാക്ടറിൽ ഇതൊന്ന് റെഡിയാക്കി എടുക്കണം നല്ല ടൈറ്റാകും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമ്പം ഇനിയും ഇതൊന്ന് നമുക്ക് ചുട്ടെടുക്കാം അതിന് വേണ്ടി കുറച്ച് ഓയിലൊഴിച്ചിട്ടുണ്ട് ചീനച്ചട്ടിയിലോട്ട് നല്ലവണ്ണം ചൂടായതിലോട്ട് ആവശ്യത്തിനുള്ള കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കോക്കണട്ട് ഓയിലൊഴിക്കാം കേട്ടോ ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഇത് നല്ലവണ്ണം ചൂടായി വരണം നല്ലവണ്ണം ചൂടാവണം ഇത് ചൂടായില്ലെങ്കിൽ നെയ്യപ്പം പൊന്തി വരില്ല കേട്ടോ അപ്പം നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ചൂടാക്കി എടുക്കാം എന്നിട്ടിത് ചൂടായാ നമ്മുടെ കയ്യിൽ നമ്മുടെ എണ്ണിൻ്റെ അടിയിലോട്ട് വെക്കണം മുകളിലോട്ട് വെക്കരുത് കേട്ടോ അപ്പോൾ നാഗ് റെഡി ആയി വരില്ല അപ്പോൾ അടിയിലോട്ട് വെച്ചിട്ട് ഇത് നമ്മൾ മാവിട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്നിങ്ങനെ റെഡിയാക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതിങ്ങനെ പൊന്തി വരും കേട്ടോ ഇനി ഇത് പൊന്തി വരുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പം തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഇത് ഒന്ന് റെഡി ആയിട്ട് അവിടെ ചെറുതായിട്ടൊന്ന് ആയിട്ട് നമ്മളിത് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നല്ലവണ്ണം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് അപ്പുറം നല്ലവണ്ണം ഒന്ന് റെഡിയാക്കിയെടുക്കാം കേട്ടോ തിരിച്ചു തിരിച്ച് മറിച്ചിട്ട് നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം നമ്മൾ നെയ്യപ്പം നല്ല സോഫ്റ്റ് ആട്ടോ നിങ്ങളുടെ വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ ഇഫ്താൻ ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാം ട്രൈ ചെയ്യാൻ പറ്റൂട്ടോ ഈ ഒരു റെസിപ്പി നല്ല സോഫ്റ്റ് ആണേ ഉള്ളിലൊക്കെ നല്ല കറക്റ്റ് വേവിലെന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എനിക്കിത് വേറെ പാത്രത്തിലോട്ട് ഒന്ന് സെർവ് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ എനിക്കിഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സിക്കും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്ന എല്ലാവർക്കും താങ്ക്സ്